സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഇന്ന് പതാക ഉയരും. പതാക കൊടിമര ജാഥകൾ ഇന്ന് കണ്ണൂരിലേക്ക് എത്തും. വൈകിട്ട് 5 മണിയോടെ ഇരുജാഥകളും ഒരുമിച്ചാണ് എകെജി നഗറിൽ എത്തുക. ഇപ്പോൾ പതാക ജാഥ കണ്ണൂർ ജില്ല കടന്നിരിക്കുന്നു എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ ശരത് നെല്ലിയാടി ചേരുകയാണ്. ശരത്, വലിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന കണ്ണൂരിന്റെ മണ്ണിലേക്ക് പതാക ജാഥ എത്തുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ എവിടെയാണ് എത്തിയിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? അക്ഷയ, കണ്ണൂരിൻ്റെ കണ്ണൂർ പെരിങ്ങത്തൂരിലേക്കാണ് പതാക ജാഥ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെത്തിയിട്ടില്ല. കണ്ണൂർ കോഴിക്കോട് ബോർഡറായ പെരിങ്ങത്തൂരിലാണ് പതാക ജാഥ എത്തുക. ഇവിടെ നിന്നാണ് സമ്മേളനം നടക്കുന്ന കണ്ണൂരിലേക്ക് പതാക ജാഥ പ്രയാണവും തുടരുക. നിലവിൽ പതാക ജാഥ കൊണ്ടുവരുന്ന എം സ്വരാജ്, അതായത് ജാഥ ക്യാപ്റ്റൻ എം സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ വരവേൽക്കാനും പതാക ജാഥ ഏറ്റുവാങ്ങാനും ഒക്കെ തന്നെ നിരവധി പേർ ഇവിടെ ആയിരങ്ങൾ ഈ പൊരുവെയിലത്തും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. റെഡ് വളണ്ടിയർമാരുടെ അകമ്പടിയോടുകൂടിയാണ് പതാക ജാഥ കോഴിക്കോട് നിന്ന് കണ്ണൂർ ബോർഡറിലേക്ക് എത്തുന്നത്. നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ, അതേപോലെ തന്നെ പി ജയരാജൻ, പാർട്ടി നേതാക്കളായ കെ കെ ശൈലജ, കെ കെ രാഗേഷ് ഉൾപ്പെടെയുള്ള മുതിർന്ന പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ പതാക ഏറ്റുവാങ്ങുന്നതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് സ്വരാജ് ജാഥ ക്യാപ്റ്റൻ എം സ്വരാജിൽ നിന്ന് പതാക ഏറ്റുവാങ്ങുക. അത്ലറ്റിക്കുകളും ഒപ്പം ആയിരക്കണക്കിന് പൊതുജനങ്ങളും ഈ പതാക ജാഥയുടെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ആ രീതിയിൽ വലിയ ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് കണ്ണൂരിലും പതാക ജാഥയ്ക്ക് ലഭിക്കുന്നത്. പൊരുവെയിലെത്തും, അതായത് ഏത് പ്രതിസന്ധിയിലും മറികടന്നുള്ള ജനങ്ങളുടെ ഈ ഒരു ആവേശം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒപ്പം വാദ്യഘോഷങ്ങളും ആരവങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെയായ വലിയ സ്വീകരണമാണ് പതാക ജാഥയ്ക്ക് കണ്ണൂരിൽ ലഭിക്കുന്നത്. കണ്ണൂരിൽ നിലവിൽ കണ്ണൂരിലേക്ക് എത്തി, കണ്ണൂർ ബോർഡറിലാണ് ഉള്ളത്, കണ്ണൂർ പെരിങ്ങത്തൂരിലാണ് ഇപ്പോൾ അല്പസമയത്തിനകം പെരിങ്ങത്തൂരിൽ നിന്ന് പതാക ജാഥ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ജാഥ ക്യാപ്റ്റനിൽ നിന്ന് ഏറ്റുവാങ്ങും. കോഴിക്കോട് കണ്ണൂർ ബോർഡറായ പെരിങ്ങത്തൂരിലാണ് പതാക ഏറ്റുവാങ്ങുന്നത്. തുടർന്ന് കണ്ണൂരിലെ 30-ലധികം കേന്ദ്രങ്ങളിൽ പതാക ജാഥ പ്രയാണം നടത്തും. ശേഷം വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ജാഥ സമ്മേളന നഗരിയിലേക്ക് എത്തുക. ഒപ്പം കൊടിവരവും, കയ്യൂരിൽ നിന്ന് പുറപ്പെട്ട കൊടിവരവും സമ്മേളന നഗരിയിൽ എത്തുന്നതോടെ വൈകിട്ട് 5 മണിക്ക് സമ്മേളന നഗരിയിൽ പതാക ഉയരുന്നതോടുകൂടി തന്നെ 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ തുടക്കമാകും. എന്തായാലും വലിയ ആവേശോജ്വലമായ സ്വീകരണമാണ് കണ്ണൂരിൽ പതാക ജാഥയ്ക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ ബോർഡറിൽ, കണ്ണൂരിൻ്റെ തൊട്ട് കോഴിക്കോട് കണ്ണൂർ അതിർത്തിയിലേക്കാണ് പതാക ജാഥ എത്തിക്കൊണ്ടിരിക്കുന്നത്. എം സ്വരാജ് അല്പസമയത്തിനകം പതാക ജാഥ പതാക ജില്ലാ സെക്രട്ടറിക്ക് കൈമാറും. നിലവിൽ ഇത്തരത്തിൽ അത്യാവശ്യം വരുന്ന ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊക്കെ തന്നെ കടത്തിവിട്ടുകൊണ്ട് തന്നെയാണ് ഇതുവഴിയുള്ള ഈ ഒരു ജാഥ സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെയുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഒപ്പം എന്തായാലും ജാഥയ്ക്ക് വലിയ ആവേശോജ്വലമായ സ്വീകരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ റെഡ് വളണ്ടിയർമാർ, ഒപ്പം അത്ലറ്റിക്കുകൾ, ബഹുജനങ്ങൾ, നാട്ടുകാരൊക്കെ തന്നെ, ആ പാർട്ടിക്കാർ, നേതാക്കളൊക്കെ തന്നെയുള്ള അണിനിരക്കുന്ന വലിയൊരു ജാഥ തന്നെയാണ്, വലിയൊരു സ്വീകരണ പരിപാടിയാണ് കണ്ണൂരിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെയാണ് കോഴിക്കോടേക്ക് ജാഥ പ്രവേശിച്ചത്. കോഴിക്കോട് വിവിധ സ്ഥലങ്ങളിൽ പ്രയാണം നടത്തിയ ശേഷം ഇന്നലെ പേരാമ്പ്രയിൽ ജാഥ സമാപിച്ചു. തുടർന്ന് ഇന്ന് കോഴിക്കോട് നിന്ന് വീണ്ടും ജാഥ പ്രയാണം ആരംഭിച്ച ശേഷം വിവിധ സ്ഥലങ്ങളിൽ പ്രയാണം നടത്തിയ ശേഷമാണ് ഇപ്പോൾ കണ്ണൂരിലേക്ക് പ്രവേശിക്കുന്നത്. നിലവിൽ കണ്ണൂരിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം ജാഥ ക്യാപ്റ്റൻ എം സ്വരാജ് ജില്ലാ സെക്രട്ടറി എം വി ജയരാജന് പതാക കൈമാറും. തുടർന്ന് കണ്ണൂരിലേക്ക്, കണ്ണൂർ സമ്മേളന നഗരിയിലേക്ക് പതാക ജാഥ പ്രയാണം തുടരും. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം ലഭിക്കും. 30-ലധികം കേന്ദ്രങ്ങൾ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. ആ രീതിയിൽ അവിടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സ്വീകരണ പരിപാടികൾ നടക്കും. ബഹുജനങ്ങൾ പങ്കെടുക്കും. ഒപ്പം വാദ്യഘോഷങ്ങളും ആരവങ്ങളും മുദ്രാവാക്യം വിളികളുമായി എന്തായാലും വലിയ സ്വീകരണമാണ് കണ്ണൂരിൽ പതാക ജാഥയ്ക്ക് ലഭിക്കുന്നത്. അതിൻ്റെ തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ പതാക ഏറ്റുവാങ്ങാനായി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, അതേപോലെ തന്നെ പാർട്ടി നേതാക്കളായ കെ കെ ശൈലജ ടീച്ചർ, അതേപോലെ തന്നെ കെ കെ രാഗേഷ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ എന്തായാലും പതാക കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എല്ലാവരും പെരിങ്ങത്തൂർ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള ഏതൊക്കെ നേതാക്കളാണ് ഈ പതാക ജാഥയെ അനുഗമിച്ചുകൊണ്ട് സ്വരാജിനൊപ്പം കണ്ണൂരേക്ക് ഇപ്പോൾ പെരിങ്ങത്തൂരിലേക്ക് എത്തുന്നത്? കോഴിക്കോട് നിന്നുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും ജാഥയ്ക്കൊപ്പം എത്തും. എം സ്വരാജാണ് ജാഥ പതാക ജില്ലാ സെക്രട്ടറി കൈമാറുക. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലവിൽ ഈ പെരിങ്ങത്തൂരുണ്ട്. പെരിങ്ങത്തൂര് പതാക ഏറ്റുവാങ്ങുന്ന സ്ഥലമാണ്. ഇവിടെയാണുള്ളത്. ഇവിടെ നിന്ന് കീഴ്മാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പതാക ജാഥ പ്രയാണം തുടരും. തുടർന്ന് 30-ലധികം കേന്ദ്രങ്ങൾ കണ്ണൂരിൽ പതാക ജാഥയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുന്നത്.